നമസ്കാരം. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകളും കെ എസ് ഇ ബിയിലെ വിവാദങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സിപിഎം. എന്നാൽ സിപിഎമ്മിനകത്ത് ചില അടപടലമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മന്ത്രി വാസവനെതിരെ സിപിഎമ്മിൽ പടയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. അമിത ഷോ എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഇതര മന്ത്രിമാരുടെ വകുപ്പുകളിൽ കടന്നുള്ള ഷൈനിങ് വേണ്ടെന്ന് സിപിഎം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാവാ സുരേഷിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ മൂലക്കിരുത്തി മന്ത്രി വി എൻ വാസവൻ നടത്തിയ പരസ്യ ഇടപെടലുകൾ പാർട്ടിയിൽ വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്പർ ഹീറോ ചമയിൽ വേണ്ടെന്ന് താക്കീത് നൽകിയെന്നാണ് അറിവ്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നടന്ന ആദ്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ ദിവസം ആരോഗ്യമന്ത്രി വീണാ ജോർജ് നേരിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സുബീഷിന്റെയും ദാതാവായ ഭാര്യ പ്രവീജയുടെയും ബന്ധുക്കളെ ആരോഗ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ സന്ദർശിച്ച് രാത്രി തന്നെ അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. മന്ത്രിയുടെ രാത്രി സന്ദർശനത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി വി എൻ വാസവന്റെ അസാന്നിധ്യം പ്രത്യേകം ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പിറ്റേന്ന് വീഡിയോ കോളിലൂടെ ഇരുവരെയും വിളിച്ച് സംസാരിച്ചതും ആരോഗ്യ മന്ത്രിയായിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയയിലെ വാസവന്റെ പ്രതികരണം പ്രസ്താവനയിൽ ഒതുങ്ങി. പിറ്റേന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വാസവൻ മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. അതിനിടെ കരൾമാറ്റ ശസ്ത്രക്രിയയുടെ ക്രെഡിറ്റും വാസവന് നൽകാൻ സ്തുതിപാഠകരായ ചില മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. മെഡിക്കൽ കോളേജിൽ വാസവന്റെ അമിത സ്വാധീനവും ഇടപെടലും ഇതിനകം തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ അതൃപ്തി പടർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ലാതിരുന്ന സമയത്താണ് വാവാ സുരേഷിനെ പാമ്പ് കടിയേറ്റ സംഭവം ഉണ്ടായത്. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രിയെ പൂർണ്ണമായും ഒഴിവാക്കി വാസവൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി മടങ്ങിയെത്തിയതോടെയാണ് വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മന്ത്രിമാരോട് നിർദ്ദേശിച്ചതെന്നും വിലയിരുത്തലുകളുണ്ട്. അതേസമയം സഹകരണ മേഖലയിൽ മന്ത്രി വാസവന്റെ പ്രഖ്യാപനം പാഴ്വാക്കാകുകയാണെന്ന വിമർശനവും തിരിഞ്ഞുകുത്തി. കോട്ടയം ജില്ലയിലെ ഇടതുഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന വെള്ളൂരിലെ KPPL നവീകരണ ദൗത്യത്തിലും ജില്ലയിലെ മന്ത്രിയായ വാസവനെ താഴ്ന്നു. മന്ത്രി പി രാജീവ് പ്ലാന്റ് സന്ദർശനത്തിന് എത്തിയപ്പോഴും വാസവൻ ഒഴിവാക്കപ്പെട്ടു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന് കിഫ്ബി വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് 268 കോടി രൂപ അനുവദിച്ചത് അറിയിക്കുന്നതിനായി ആരോഗ്യമന്ത്രി പത്രക്കുറിപ്പ് ഇറക്കുകയായിരുന്നു. വാസവന്റെ അമിത ഷോക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയിലും അസ്വസ്ഥത പുകയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം KSEBയിൽ ശതകോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നു. മുൻമന്ത്രി MN മണിയും സഹോദരൻ ലംബോദരനും ഉണ്ടാക്കിയത് കോടികളാണ്. അഴിമതി കണക്ക് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിയോ പാർട്ടിക്കാരോ ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നും കേരളവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്നും ഇത്രയധികം സംഭവങ്ങൾ നടന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും അഭിപ്രായമില്ല എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ലാലു പ്രസാദ് യാദവിന്റെ കേരള പതിപ്പാണ് MN മണി. മണിയെപ്പോലെ തട്ടിപ്പുകാരനായ ഒരു നേതാവ് കേരളത്തിലില്ല. പാവങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് കോടികളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. എന്തായാലും പലതരത്തിലുള്ള പുകച്ചിലുകളും തലവേദനകളുമാണ് ഇപ്പോൾ CPM-ന് ഈ വിഷയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്.